എല്ലാവർക്കും പിന്നെന്ത് ബിസിയാണല്ലോ. അപ്പൊ നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അടിച്ചുവരാൻ കഴിഞ്ഞ് ഏകദേശം 11 ഹെയർപിൻ ആണ് ഉണ്ടായത്. അപ്പൊ 11 ഹെയർപിന് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിന്. ഹോട്ടലിന്റെ സൈഡിൽ അവര് വണ്ടി ഉണ്ടായിന്, സാധാ നോർമൽ ആയിട്ടുള്ള ഒരു പിക്കപ്പ്. അതിനുള്ളിൽ ടെൻ്റ് അടിച്ച് സെറ്റായി. ഞാ മോനെ, വയനാട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ തണുപ്പാണ്, നല്ല തണുപ്പ്. വെയിലും ഉണ്ട്, തണുപ്പും ഉണ്ട്. ഓ, ടെറർ ഫീൽ. അപ്പോൾ വയനാട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്നുള്ളത് പഠിച്ചോണ്ട് അറിയാം. നല്ല ഉണ്ട്, നമ്മൾ നല്ല എക്സൈറ്റഡാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാണാനുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ ദൂരത്തൊരു സംഭവം? അത് ടെൻ്റ് അടിച്ച് കിടക്കുന്നതാണ് കേട്ടോ. ഞാൻ മോനെ, ഞാൻ മോനെ അത് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കളറും ഉണ്ട്, ചെടി മരത്തിനിടക്ക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, ഞങ്ങൾ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഫീലാക്കാൻ പറ്റുന്നുണ്ടോ? ആ മോനെ, ഓഫ്, മുണ്ടാനൊന്നും കഴിയുന്നില്ല കേട്ടോ, കഴിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ നല്ലോണം പരവേശം പറയാത്ത. ഞാൻ മോനെ, അപ്പോൾ ചുരത്തിൻ്റെ ടോപ്പ് കഴിഞ്ഞ് 11 ഹെയർ പിന്ന് നമ്മൾ കയറി വന്നിട്ടതാ ഇപ്പോൾ ചുരം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ് പണ്ടാരോ പറഞ്ഞത്, ഏത് കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ട്. അപ്പോൾ കയറ്റത്തിൽ കുറേ കഷ്ടപ്പെട്ട് കുറേ എന്തു പറയല് ഭയങ്കര സംഭവമല്ല നടന്നിനി. അപ്പോൾ അതിനുള്ള ഹാപ്പിനെസ്സാണ് ഈ ഇറക്കം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറക്കമുണ്ട്. അപ്പോൾ എല്ലാവരും കയറ്റം കയറാൻ നോക്കാം, എന്തായാലും ഒരു ഇറക്കം കിട്ടും. അതാണ് അപ്പം അങ്ങനത്തെ അല്ല കഥ. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്കാണ് ഒരു സംഭവം കണ്ടത്. ഇത് കണ്ടോ, ഇതെന്തിനാ പറയല്? പഞ്ഞുകൈയാ ആ സംഭവം, ഇങ്ങനെ പഞ്ഞു വരുന്നത്. യാ മോനെ, എത്രയോ കാലം, പണ്ട് ചെറുപ്പത്തിലായിട്ടല്ല ഈ സംഭവം നാട്ടിൽ കണ്ടത്, അതിന് ശേഷം ഇപ്പാണ് കാണുന്നത്. ആ ഇതറാ താഴെ ഫുള്ള്, നമുക്ക് തലങ്ങാണിയില്ലല്ലോ, എടുത്തിട്ട് നിറച്ചാലോ ഷർട്ടിനുള്ളിൽ കുത്തിക്കയറ്റിയ തലങ്ങാണിയായി. അതാണ് നല്ല ഉണ്ട് കേട്ടോ വയനാട്. വേറെ തന്നെ വേറെ എന്ന് വെച്ചാൽ കാട്ടിലില്ലേ, കാട്ടിലേക്ക് ഇങ്ങനെ ഫോറസ്റ്റിലേക്ക് നോക്കുമ്പോഴേക്കില്ല കുറേ ടൈപ്പ് ഓഫ് ഇലകൾ കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞ കളറുണ്ട്, പച്ച കളറുണ്ട്, ഇളം പച്ച, കട്ടിപ്പച്ച, ചുവന്ന കളർ, അങ്ങനെ കുറേ ടൈപ്പ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ഫോണിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാൻ ചാൻസ്. ഇത് കണ്ടോ, കപ്പൻ്റെ തോട്ടം, അപ്പുറം വാഴത്തോട്ടം, അത് വേറെ എന്തോ മോളിൻ്റെ എന്ന് തോന്നുന്നു, അങ്ങനത്തെ എന്തോ ഇവിടെ വാഴ, ഇത് ഇവിടെ കയ്പ്പൊക്കെയാ, ഇതെന്തിയാ. അങ്ങനെ ഇവിടെ കുറേ കൃഷികൾ കിട്ടാം, ഫുള്ള് കൃഷികൾ. വയനാട്ടുകാർ ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നി. ആടുന്ന് എടുത്തേക്ക് ഏകദേശം ഒരു, ഞങ്ങളിപ്പോൾ ഒരു 5-6 കിലോമീറ്റർ. ആ മോനെ, ഒരു കാര്യമായി വരുന്നുണ്ട്, കുത്തോളാ. അത് കുത്തിയില്ല കേട്ടോ, അത് ബോന്നാക്കിയ മാത്രം. അപ്പോൾ അങ്ങനത്തെ കാര്യം. പിന്നെന്ത്, ഇപ്പോൾ ആ അതന്നെ വയനാട്ടാർ ഇവര് 5-6 കിലോമീറ്റർ ആയി ഞമ്മ ചുരം കഴിഞ്ഞ വയനാട് നടക്കുന്നത്. ഇത്രയും നേരം കണ്ട കാഴ്ചകളിൽ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയത്. ചെറിയ വലിയ എല്ലാവർക്കും വലിയ ഹെവി പോരയും കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈല് എന്നാണ് തോന്നിയത്. ബാക്കിയുള്ള കഥ എന്തെന്നറിയില്ല, ബാക്കി കാണണം, അപ്പോൾ നോക്കിയിട്ട് പറയാം. അറിഞ്ഞാ അപ്പം അങ്ങനത്തെ ഉള്ള കഥ. ഞാൻ മക്കളെ, അതാണ് ഞങ്ങൾ പോകുന്നുണ്ടായ ഹൈവേ. ആ ഹൈവേന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കുന്നിലേക്ക് കയറി. അതെന്തെന്നറിയോ, നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇത് എവിടെയെന്ന് അറിഞ്ഞാ, നിങ്ങൾ കണ്ടോ ഈ തോക്ക്, ഏത് വൈബ്, ഫുള്ള് തേയിലത്തോട്ടം അറിഞ്ഞാ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മൂന്നാറൊന്നും തോന്നണ്ട, മൂന്നാറൊന്നല്ല വയനാട് തന്നെ. ഇത് നല്ല മജയുണ്ട് കാണാൻ, ലോങ് നിന്ന് ഏത് മജയെന്നറിയോ, ഭയങ്കര വ്യൂ ആണ്. അപ്പം അങ്ങനെ ഇത് കണ്ടോണ്ടാണ് അങ്ങ് ഇങ്ങോട്ട് കയറി, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിടാന്ന് എനിക്ക്. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് ദിസ്, യാ മോനെ, ഇത് ചെടി കാണുമ്പോൾ എന്താണ് കൈസ് തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അല്ല ഇത്, അല്ല ഇത്, ഇത് ജുൽഫിക്കറാണ്, ജുൽഫിക്കർ. അപ്പം അങ്ങനത്തെ ഉള്ള കഥ. അപ്പം ഞങ്ങൾ നല്ല നീങ്ങട്ടോ, ബാക്കി ഇനിയും കാണാനുണ്ട്, കുറേ കാണാനുണ്ട്. ഇപ്പോൾ ടൈം എത്ര, 4 മണിയായി. ഇതെന്തെന്ന് കൊറോമയാ, അങ്ങനത്തെ എന്തോ സ്ഥലമോ, എന്തോ ഒരു മജ കാണാൻ. എൻ്റെ മോനെ നോക്കരാ, ഐഷ്.
അപ്പോൾ ഇതാണ് വയനാട്. ഇങ്ങനത്തെല്ലാം വയനാട് കാണാനില്ല. തോട്ടങ്ങളും കുന്നും മലയും എൻ്റെ പള്ളി നോക്കുറ മറ്റേ ഇതെന്തേ ഇതിനെന്തേ പറയല്ല കൂമ്പ അല്ലേ വായക്കൂമ്പ എന്തെന്നത് ഞാൻ പോരെ മതിയായി. അങ്ങനത്തെ കഥ. പിന്നെന്ത് ഇതാ ഇതിലേ കൂടി നടന്നിട്ട് വരുമ്പോഴേക്കില്ലേ ഒരു സംഭവം കണ്ട്. എന്താ പഴയ പീട് മറ്റേ മണ്ണിനെ കൊണ്ട് തേച്ചിട്ടുണ്ട്. നല്ല മജയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ കയറി പഴയത്. പിന്നെന്ത് ഇവിടെ പിന്നെ ഏതാ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ്. സ്ഥലത്തിൻ്റെ പേരെന്തെന്ന് കഥയെന്ന് അറിയില്ല. നല്ല ഗ്രൗണ്ട് പച്ച പുല്ലെല്ലാം ആയിട്ടില്ലേ നല്ല മജയുള്ള ഗ്രൗണ്ട്. എങ്ങോട്ട് നോക്കിയാലും ഇവിടെ പച്ചപ്പന്നെ. ഏടാ അത് ബായ തോട്ടം കേട്ടോ. ഇവിടെ തോട്ടങ്ങളാണ് അധികം. മറ്റേ കപ്പ കപ്പയില്ലേ അതിൻ്റെ ഇത്, പിന്നെ കൊക്കോ, പിന്നെന്ത് ബായ, അങ്ങനെ ഫുള്ള് കൃഷികൾ തന്നെ. നല്ല മജയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടാണ്. അത് ഒരുമാതിരി എന്തിയാ ആ ബരച്ച മാതിരി ഡിസൈനാക്കിയ മാതിരിയെല്ലാം അവർ ചെയ്യുന്നത് ഒരേ ലൈനിൽ ഒരേ ഇത്. നല്ല മജയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊരു ചെറിയൊരു ചെക്ക് പോസ്റ്റ്, എന്ത് കഥയെന്നറിയില്ല, ബോർഡർ ചെക്കിങ് പോയിന്റ് മയിലാട്ടം. അപ്പോൾ അങ്ങനത്തെ ഉള്ള കഥ. ഗായ്സ് ഈ കാണുന്നത് എന്താന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എല്ലാവരും പറയും ഏതെങ്കിലും ഇല്ലമാണ് കൊട്ടാരാണെന്നൊക്കെ, പക്ഷേ അല്ല ഇത്. ഇത് പള്ളിയാണ് ഗായ്സ്, മുസ്ലിം പള്ളി. എന്താ അല്ലേ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെയൊക്കെ കാണുന്നത്? അടിപൊളിയുണ്ട്, എന്താ രസം കാണാൻ. നോക്കി ഉള്ളിൽ അവരൊക്കെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. അതും എന്താ ഈ റോഡ് സൈഡ് തന്നെ ആയിട്ടാണ്, റോഡ് സൈഡ് ഹൈവേയുടെ തൊട്ടിപ്പുറം. ഒരങ്ങത്തെ മല നോക്കുതാ, എൻ്റെ പള്ളി ഒരു രക്ഷയില്ല. ആ മലക്കൊരിതാ ഭംഗിയായിട്ട് താഴെ കണ്ടൊരു പള്ളി, എന്ത് രസമല്ലേ. ഇതെല്ലാം കയറുന്ന തന്നെ സമ്മതിക്കണം. അപ്പം ഞങ്ങൾ ഇങ്ങനെ മലയും നടന്നുകൊണ്ടുണ്ട്. ഇപ്പം ഏകദേശം ടൈം 3 മണി കഴിഞ്ഞ്. ഇത് കണ്ടോ മാനന്തവാടി 25 കിലോമീറ്റർ ഉണ്ട് ഇനി. അപ്പോൾ മാനന്തവാടി ഞങ്ങൾ കയറുന്നില്ല. ഇവിടെ വെള്ളമുണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വെള്ളമുണ്ട, പനമരം, കൽപ്പറ്റ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ മാനന്തവാടി കയറി അപ്പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെന്താ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല റോഡ്. മൂപ്പരാണ് നമുക്കിന്ന് ഫുഡ് വാങ്ങിച്ചെന്നേ. അപ്പോൾ അങ്ങനത്തെ കഥ.